ഇനി നമുക്ക് നേരെ സിദ്ധാശ്രമത്തിലേക്ക് പോകാം. സിദ്ധാശ്രമത്തിൽ വെച്ചാണ് ഞാൻ യാഗം ചെയ്യുന്നത്. വാമനമൂർത്തി തപസ് ചെയ്ത് സിദ്ധി വരുത്തിയ ഒരു സ്ഥാനമാണ് സിദ്ധാശ്രമം. തഥ സിദ്ധാശ്രമം പ്രവിശ്യ വിശ്വാമിത്ര സത്രം ആരഭത. വിഘ്നം ചെയ്യാൻ ഇടവരും എന്നുള്ള ആ അസുരന്മാരെ നേരിടാനുള്ള രാമനെയും കൊണ്ടുവന്നിട്ട് ആരംഭിച്ചു. അങ്ങക്ക് തുടങ്ങാം. ഞങ്ങളിതാ തയ്യാറായിരിക്കുന്നു. മാരീച നീച മതി മതി രാഘവൻ ആരചയ്യ. യാഗം ആരംഭിച്ച ആറാം ദിവസം വന്നു ക്ഷിപ്തക്ഷണേന രഘുനായക സായകേന. രഘുനായകന്റെ സായകം കൊണ്ട് അവൻ മാരീചൻ കടലിലേക്ക് എറിയപ്പെട്ടു. മധ്യേപയോനിധി ഭയേന നിമഗ്നമൂർത്തി വേഷം ബുഭോഷ ജലമാനുഷ നിർവിശേഷം. അവനെ വെള്ളത്തിൽ നിന്ന് തലപൊക്കാൻ സമ്മതിച്ചില്ല. തലപൊക്കിയാ വേണ്ടും, ജലമാനുഷനെ പോലെ ആക്കിയെന്നാണ്. ജലമാനുഷ വെള്ളത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ. അപ്പൊ മീനിനെ ജലത്തിൽ ജീവിക്കുന്ന പ്രാണിയായിട്ട് പറയും. അതിനെന്താ പ്രത്യേകത? വെള്ളത്തിൽ നിന്ന് തല നീക്കുക ആപത്ത്. അതുപോലെ ഇവൻ തല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തലപൊക്കും, അപ്പോൾ രാമബാണം വരും. അങ്ങനെ ജലമാനുഷ നിർവിശേഷനായി, ജലമാനുഷ തുല്യനായി മാരീചനെ ഓടിച്ചു. സുബാഹു, സുബാഹുവിനെ അങ്ങനെയല്ല ചെയ്ത്, സുബാഹുവിനെ നിഗ്രഹിക്കുക തന്നെ ചെയ്തു. പ്രേതനാഥാതിരികൃത, യമലോകത്തിലേക്ക് ഗസ്റ്റായിട്ട് പറഞ്ഞയച്ചു തന്ന ഒരാളും കൂടെ ഉണ്ടോ ഇട്ടോ കാപ്പി കുടിക്കാൻ എന്ന് പറഞ്ഞ് യമലോകത്തിലേക്ക് അയച്ചു സുബാഹുവിൻ. ഈ കവികൾ കാര്യം പറയുമ്പോൾ ഒത്തിരി അതിനൊരു അഴിവ് വരുത്തും. ഒരു മുണ്ടും ആ മുണ്ടിലൊരു കസവും പോലെ, കസവില്ലെങ്കിലും മുണ്ടുടുക്കാൻ വിഷമമൊന്നുമില്ല. കസവില്ല കേട്ടോ, എങ്ങനെയാ മുണ്ടുടുക്കുക, അങ്ങനെ ആരും സങ്കടപ്പെടാറില്ല. പക്ഷെ കസവും കൂടി ഉണ്ടെങ്കിൽ അതിനൊരു ഗമയുണ്ടെന്നും വിചാരിക്കും. അതുപോലെയാണ് കാവ്യം. സുബാഹുവിനെ കൊന്നു എന്നല്ല പറഞ്ഞ്, സുബാഹുവിനെ യമലോകത്തിലേക്ക് അയച്ചു. എന്നിട്ട് ഫോൺ ചെയ്തു, ഒരു ഗസ്റ്റിനെ അയച്ചിട്ടുണ്ട് കേട്ടോ, ഒരാൾക്കും കൂടി കാപ്പി ഒരുക്കിക്കോളൂ. സുബാഹുവിനെ പ്രേതനാഥ അതിഥി കൃത. പിന്നെയാണ് നേരിട്ട് പോണു. പോകും വഴി ഓരോന്നിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതേതാ സ്ഥലം, ഇതേതാ സ്ഥലം എന്ന് ചോദിക്കും. എല്ലാം അറിയുന്ന വിശ്വാമിത്രൻ അവർക്ക് ആ സ്ഥലകഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പുരാഖലോ കുശേഷയാസന ജന്മ കുശാഭിധാനോ രാജർഷി കുശാംബ പ്രമുഖൈ ചതുർഭി കൗശാംബി മഹോദയ ധർമാരണ്യ ഗിരിവ്രജാഖ്യാനാം പുരീണാം കർത്തൃഭി പുത്രി ബഭൂവ. രാജവംശത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഈ സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ, ആ സ്ഥലത്തിൽ പണ്ട് 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 രാജ്യഭാരം ചെയ്തിരുന്ന രാജാക്കന്മാരുടെ കഥകളൊക്കെ പറയും. കുശനാഭൻ എന്നൊരു രാജാവ്, അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരകൾ. ഇങ്ങനെ ദശരഥകുമാരനായ ശ്രീരാമന് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതാ ഗംഗ. ഗംഗാവതരണം എന്നത് വാൽമീകി രാമായണത്തിലെ ഒരു പ്രധാന സന്ദർഭമാണ്. കാരണം അത്ഭുതത്തോടുകൂടി ആദരവോടുകൂടി ഓർമ്മിക്കേണ്ട ഒരു ചരിത്രമാണ് ഗംഗാവതരണം. പുരാ മനോരമ നാമ സുമേരോരഭവത്സുത ഗൃഹമേധീത്തയൈവാസി ചക്രവർത്തി ധരാമൃതാം. ഹിമാലയം കല്യാണം കഴിച്ചു മേന എന്ന ഭാര്യ. അദ്ദേഹത്തിന് രണ്ട് പുത്രിമാരെ ഒരു പുത്രൻ. പുത്രന്റെ പേര് മൈനാകം. രാമായണം സുന്ദരകാന്ഡത്തിലെ മൈനാകത്തെപ്പറ്റി വരും. കടൽ താണ്ടാൻ താണ്ടിക്കൊണ്ടിരിക്കുന്ന ഹനുമാന് ഉപചാരങ്ങളൊക്കെ അർപ്പിക്കുന്നു മൈനാകം. കാപ്പി പിടിച്ചിട്ട് പോവാം.
എന്നൊക്കെ പറയുന്നു. കുറെ ദൂരം പോകേണ്ടതല്ലേ, കാപ്പി പിടിച്ചിട്ട് പോവാം, വിശ്രമിച്ചിട്ട് പോവാം. എനിക്കതിനൊന്നും നേരമില്ല. രാമകാര്യം പൂർത്തിയാക്കി രാമനെ വിവരം അറിയിച്ചിട്ട് മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ. അതാണ് ഒരു ദൂതന്റെ ധർമ്മം. എന്ത് ജോലിയാണോ താൻ ഏറ്റെടുത്തത് അത് ഭംഗിയായി ചെയ്യാം. അവിടെ മൈനാകത്തിൻ്റെ കഥ പറയണം. ഇവിടെ ഗംഗയുടെ കഥ പറയുമ്പോൾ ഹിമാലയത്തിന് രണ്ട് പെൺകുട്ടികൾ, ഒന്ന് ഗംഗ, ഒന്ന് പാർവതി, ഒരാൺകുട്ടി മൈനാകം. കന്യാദ്വയം അമുഷ്യാസീ ഏക മന്ദാകിനി, ഒരു മകൾക്ക് മന്ദാകിനി എന്ന് പേര്. അന്യാ ഭഗവതി സാക്ഷാത് ചന്ദ്രചൂട കുടുംബിനി, രണ്ടാമത്തെ മകളാണ് ചന്ദ്രചൂടന്റെ കുടുംബിനി പാർവതി. ആ പദങ്ങൾ എത്ര ഭംഗിയായിട്ട് ചേർക്കണോ നോക്കും. അന്യാ ഭഗവതി സാക്ഷാത് ചന്ദ്രചൂട കുടുംബിനി താം നദീം വിബുധാ ലബ്ധ്വാ നാഗലോകം അനീന. ആദ്യത്തെ പുത്രിയെ മന്ദാകിനിയെ ദേവന്മാർ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ദേവലോകത്തിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഗംഗാ ഭഗവതിയുടെ മേൽവിലാസം കേര സ്വർഗലോകം എന്നാണ്. സ്വർഗലോകത്തിൽ ഒഴുകേണ്ടുന്ന പവിത്രതയുള്ള ഒരു നദിയായിരുന്നു മന്ദാകിനി. രണ്ടാമത്തെ മകളെ തപസ്യന്തിയും ഗിരിഹി ഗൗരിയും ദേവായ മഹതേ ദതു, രണ്ടാമത്തെ മകളെ ശിവന് കല്യാണം കഴിച്ചു കൊടുത്തു. അവർക്കുണ്ടായ സന്തതികൾ ഒക്കെ രാമായണത്തിൽ പറയും. എന്നിട്ടാണ് സകര ചരിത്രം പറയുന്നത്. ആ സകര വംശത്തിലെ ഭഗീരഥൻ ഒരിക്കൽ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ ആലോചിച്ചു. എന്താ അച്ഛൻ പറഞ്ഞത്? മരിക്കാൻ നേരത്ത് ഭഗീരഥന്റെ അച്ഛൻ പറഞ്ഞു, ദിലീപൻ, ഉണ്ണി മനസ്സമാധാനത്തോടെ അല്ലാട്ടോ ഞാൻ മരിക്കണത് പറഞ്ഞു. എന്താ അച്ഛ, എന്തെങ്കിലും ഒരാഗ്രഹം പൂർത്തിയാവണേണ്ടതുണ്ടോ? ഉണ്ട്, പറയൂ, പൂർത്തിയാക്കാം. അങ്ങനെ എളുപ്പം പൂർത്തിയാക്കാൻ പറ്റണതല്ല, ഞങ്ങൾ മൂന്ന് തലമുറക്കാർ ആലോചിച്ചിട്ട് പൂർത്തിയാവാത്തതാ. അതെന്താ അച്ഛ, അങ്ങനെ ഒരു മൂന്ന് തലമുറ പണിയെടുത്തിട്ടും പൂർത്തിയാവാത്തത് ചോദിച്ചു. അപ്പൊ സകരവംശ ചരിത്രം മുഴുവൻ അവിടെ പറഞ്ഞു. സകരൻ എന്ന രാജാവിന് ആ പേര് വന്നത് തന്നെ ഗരം ഉള്ളിൽ ചെന്നു, അതുകൊണ്ട് സകരൻ. ഗരം ച പോയിസൺ, വിഷം. ഈ സകരനെ, സകരന്റെ അമ്മ ഗർഭം ധരിച്ചിരുന്നപ്പോൾ അസൂയാലുക്കളായ ചിലരൊക്കെ കൂടി വിഷം കൊടുത്തു. ദൈവസങ്കല്പം മറ്റൊന്നായിരുന്നു, അതുകൊണ്ട് വിഷമൊന്നും കുട്ടിയെ ബാധിച്ചില്ല. അങ്ങനെ ജനിച്ചപ്പോൾ ആ കുട്ടിയെ ബോൺ വിത്ത് പോയിസൺ, അതാണ് സകരൻ എന്ന് പേര്. ആ സകരന് അസമഞ്ജസൻ എന്നൊരു പുത്രൻ, ഒരുപാട് പോക്കിരിയായിരുന്നു. അസമഞ്ജസ സുതം പൗത്രം, പോക്കിരിയെ രാജ്യഭ്രഷ്ട് കൽപ്പിച്ചു വിട്ടു. ആ പോക്കിരിക്ക് ഒരു പുത്രൻ അംശുമാൻ, മറ്റ് വേറൊരു ഭാര്യയിലെ പുത്രന്മാര് അവര് പരാക്രമികളാണ്. 60,000 എന്നൊക്കെ ഒരു കണക്ക് പറയും. സകലപുത്രന്മാർ സകല ചക്രവർത്തിയുടെ യാഗം ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ കുതിരയെ ദേവേന്ദ്രൻ ഒളിച്ചു വെച്ചു. എവിടെ കൊണ്ടുവച്ചു? കപിലമുനിയുടെ ആശ്രമത്തിൽ കൊണ്ടുവന്നു. കപിലമുനി പാതാളത്തിൽ തപസ് ചെയ്യാം. ഇവരെ ഭൂമിയിലൊന്നും അന്വേഷിച്ചു കിട്ടാതെ മാന്തി മാന്തി കപിലന്റെ ആശ്രമത്തിലെത്തിയപ്പോ അവിടെയുണ്ട് കുതിര. ഇന്ദ്രൻ ചെയ്തതാ അത്, കാണുന്നവർക്ക് എന്താ തോന്ന, സകരൻ ചെയ്തതായി തോന്നും. അതുകൊണ്ട് സകരപുത്രന്മാര്, അല്ല, കപിലൻ ചെയ്തതായി തോന്നും. സകരപുത്രന്മാര് വന്നു, പോട്ടാ കുതിരയെ കൊണ്ടുവന്ന് ഇവിടെ കെട്ടിയിട്ട് കണ്ണടച്ച് ധ്യാനിക്കുകയല്ലേ എന്ന് പറഞ്ഞ് കപിലമുനിയോട് തട്ടിക്കയറി.
അദ്ദേഹം കണ്ണു മിഴിച്ചു ഹും പറഞ്ഞ ഉടനെ എരിഞ്ഞു ചാമ്പലായി. അവിടെ കിടപ്പ കുതിരയെ കണ്ടുപിടിച്ചു അംശുമാൻ. മുത്തശ്ശന്റെ യാഗമൊക്കെ പൂർത്തിയായി. എന്നിട്ടാണ് കപിലനെ കാണുന്നത്. എന്റെ അച്ഛന്റെ സഹോദരന്മാർക്ക് ഗതി കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗംഗാജലത്തിൽ തർപ്പണം ചെയ്യുക. ഈ ചാമ്പലിൽ കൂടി ഗംഗാജലം ഒഴുകണം. ഗംഗ എവിടെയാ? ഗംഗ ഇപ്പൊ സ്വർഗത്തിലാ. അതിനെ എങ്ങനെ ഭൂമിയിലേക്ക് കൊണ്ടുവരും? അത് എനിക്ക് അറിഞ്ഞോളാം. കൊണ്ടുവന്നാലേ കാര്യമുള്ളൂ. അംശുമാന് ബലിച്ചില്ല. അംശുമാന്റെ മകൻ ദിലീപിനെ പറ്റിയില്ല. ആ ദിലീപൻ മരിക്കാൻ നേരത്ത് പറഞ്ഞു, നിനക്കെങ്കിലും അത് നടന്നാൽ ഭഗീരഥ, നമ്മുടെ വംശത്തിൽ കരകയറാതെ കിടക്കുന്ന പിതൃക്കൾക്ക് ഗതി കിട്ടും. അങ്ങനെ ഒരു പ്രശസ്തമായ ചരിത്രം ഈ ഗംഗാനദിക്കുണ്ട്. ഗംഗാനദിക്ക് ഭാഗീരഥി എന്നൊരു പേര് തന്നെ വന്നു. ഈ ചരിത്രമൊക്കെ വിശ്വസിച്ച് രാമായണത്തിൽ പറയണം. ഇവിടെ ചുരുക്കത്തിൽ പറയും, അഞ്ചാറ് ശ്ലോകത്തിൽ എങ്ങനെ ഗംഗയ്ക്ക് ഭാഗീരഥി എന്ന് പേര് വന്നു. ആ ഗംഗാജലം ആണത് പവിത്ര നദിയായിട്ട് ഒഴുകുന്നത്. രാമ, ഇനി എന്താണ് നിനക്കറിയേണ്ടത്? സൈഷ ഭാഗീരഥി ജന്നോ. എളുപ്പമല്ല. ഭഗീരഥന് ഗംഗയെ കൊണ്ടുവരൽ എളുപ്പമായിരുന്നില്ല. ആദ്യം ഗംഗാഭഗവതിയോട് പ്രാർത്ഥിക്കണം. ദേവി ഭാഗവതത്തിൽ ഈ കഥ വരും. ഗംഗയോട്, അമ്മ ഒന്ന് ഇറങ്ങി വരണേക്ക്, ഇപ്പോട്ട് ഗതി കിട്ടാത്ത കുറെ പിതൃക്കളുണ്ട്, അവർക്ക് ഗതി ഉണ്ടാക്കാൻ ഞാൻ വരില്ല. ഗംഗ പറഞ്ഞു തന്നെ, ഞാൻ വരില്ല പൊട്ട, ഈ ഭൂമിയിലേക്കൊന്നും ഞാൻ വരില്ല. മഹാപാപം ചെയ്തവരാ, അറിഞ്ഞും അറിയാതെയും മഹാപാപം ചെയ്യുന്നവരാ ഭൂമിയിലുള്ളവർ. അവരൊക്കെ ഞാൻ അങ്ങോട്ട് ചെന്നാൽ എന്നിൽ മുങ്ങും. അപ്പൊ എനിക്കൊരു ബാധ്യതയായി അവരുടെ പാപമൊക്കെ വലിച്ചെടുക്കണം. അങ്ങനെ കുറെ ആളുകൾ മുങ്ങി കയറിപ്പോയാൽ ഇവരുടെ പാപം മുഴുവനും വഹിക്കുമ്പോൾ എനിക്ക് മൂവ് ചെയ്യാൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വരില്ല. എന്ത് ചെയ്യും പാവം ഭഗീരഥൻ? എങ്ങനെയെങ്കിലും ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനാ. മഹാവിഷ്ണു പറഞ്ഞു, ഒന്ന് ചെല്ലൂ പ്ലീസ് എന്ന് പറഞ്ഞു അത്രേ ഗംഗയോട്. ഒരു നല്ലൊരാവശ്യം പിതൃക്കളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ടാണ്. എത്ര ആളുകൾക്ക് ഉപകാരം, അതുകൊണ്ട് കാര്യമില്ല, ഞാൻ കഷ്ടപ്പെടുന്നു. മഹാവിഷ്ണു ഒരു കോംപ്രമൈസിലെത്തി, കഷ്ടപ്പെടില്ല. ഒരുപാട് പാപം ചെയ്തവർ കുളിച്ച് ആ പാപമെല്ലാം എന്നിൽ കലർന്ന് വെള്ളത്തിന് കൊഴുപ്പ് കൂടി നീങ്ങാൻ പറ്റാതെ ആവുന്നല്ലേ പേടി. ഇടയ്ക്കിടയ്ക്ക് മഹർഷിമാർ വന്ന് സ്നാനം ചെയ്യും. മഹർഷിമാർക്ക് പാപമൊന്നുമില്ലല്ലോ ഇട്ടിട്ട് പോവാൻ. അപ്പൊ അവർ കയറി പോകുമ്പോൾ എന്താ ചെയ്യുക? ഈ ഗംഗയിൽ കിടക്കുന്ന പാപമൊക്കെ അവർ വലിച്ചെടുത്തുകൊണ്ട് പോകും. അപ്പൊ അവർക്കോ, അവർ ചെന്നിരുന്നിട്ട് തപസ് ചെയ്യും. അപ്പൊ അവരുടെ ശരീരത്തിലുള്ള പാപമെല്ലാം അവർ കളയും. അപ്പൊ ഇരു കൂട്ടർക്കും ദോഷമില്ല. അങ്ങനെ ഒരു എഗ്രിമെന്റിന് സമ്മതിച്ചിട്ടാണ് ഗംഗ ഭൂമിയിലേക്ക് വന്നു. വരാം സമ്മതിച്ചു. അപ്പൊ ഗംഗ പറഞ്ഞു, സ്പീഡ് താങ്ങാൻ പറ്റില്ല. ഞാനിങ്ങടെ കൊത്തി ഒലിച്ച് ഈ കുറ്റാലം വാട്ടർഫാൾസിലൊക്കെ ഈ വെള്ളച്ചാട്ട കാലത്ത് കുളിക്കാൻ പോയാൽ ഒരു നാല് എണ്ണ മണ്ടയിൽ പൊത്തിയിട്ട് ഇനി കണിച്ചാൽ മതി. ഷാമ്പു അപ്ലൈ ചെയ്ത പോലെ പറന്ന് വയ്ക്കോല് മാതിരിയാവും ആ വെള്ളത്തിൻ്റെ ശക്തി. അതുപോലെ ആണ് എല്ലാ പാപങ്ങളും പോക്കുന്ന ഈ മഹർഷിമാര് ഒഴിവ് അങ്ങനെ എഗ്രി ചെയ്തു. അതാണ് രാമ, ഈ ഗംഗാനദി, ഗംഗാനദിയും യമുനാനദിയും സംഗമിക്കുന്ന സംഗമം.